ആരോഗ്യ മന്ത്രി ഉണ്ട്. എന്താ യോഗ്യത? ഈ കപ്പല് കുലുങ്ങില്ല സാർ, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. കേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. നല്ല പ്രസംഗം. ആ പ്രസംഗത്തിനുള്ള സമ്മാനമാണ്. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. പറഞ്ഞാൽ കഴിവ് കിട്ട ആരോഗ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രിയെ സ്തുതി പറഞ്ഞ്. തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് മുഷ്ടിയാകാശത്തേക്ക് ചുരുട്ടി ഇൻകുലാബ് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം നടന്ന നേതാവാണ് സാർ സഖാവ് പിണറായി വിജയൻ. നിങ്ങളൊക്കെ ബന്ധുകൂടെ കമ്മ്യൂണിസ്റ്റ് അവിടെ ഇരിക്കും. മതസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നെഞ്ചുറപ്പോടെ നിന്ന നേതാവാണ് സാർ സഖാവ് പിണറായി വിജയൻ. ആ മാതിരി സംഭവത്തിന് വീരനായകരായി വാഴ്ത്തപ്പോൾ നിങ്ങൾ അറിയണമെന്ന വിഷയം അവിടെ കേരളത്തിനകത്ത് ഒരൊറ്റ സമരത്തിന് മുമ്പിൽ പോലും സമരം നയിച്ചേക്കുന്ന സമരനായകരുമല്ല ഇയാൾ. എനിക്ക് അതിനുള്ള ശേഷിയില്ല എന്നുള്ളത് നിനക്കറിയാമേ. ഞങ്ങൾക്ക് സമരം നയിക്കാനോട്ട് കഴിവുമില്ല, അതിന് മാത്രമുള്ള പ്രാപ്തരുമല്ല ഇദ്ദേഹം. നെഞ്ചുറപ്പോടെ നിന്ന നേതാവാണ് സാർ സഖാവ് പിണറായി വിജയൻ. അത്യാവശ്യമുള്ള പടായികൾ ഇരുന്നു പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. അവിടെ കേരളത്തിനകത്ത് ഒരൊറ്റ സമരത്തിന് മുമ്പിൽ പോലും സമരം നയിച്ചേക്കുന്ന സമരനായകരുമല്ല ഇയാൾ. ഇപ്പത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. ഈ കപ്പല് കുലുങ്ങില്ല സാർ. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. എന്ത് മാറ്റമാണ് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ പരിശോധിക്ക. ഒന്നുമില്ല. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, ആവശ്യത്തിന് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. നമ്മുടെ ജനറൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളായി മാറി. എന്താണ് ആ മെഡിക്കൽ കോളേജുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ? നമ്മൾ എന്താണ് ചെയ്തത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തു. നമ്മുടെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ്. കാലാവധി കഴിഞ്ഞ 1610 ബാച്ച് മരുന്നുകളാണ് വിതരണം ചെയ്തത്. ചാത്തൻ മരുന്നുകളാണ് സർക്കാർ സ്ഥാപനമായ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേരളത്തിൽ വിതരണം ചെയ്തത് എന്ന CAG റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഫ്ലാഷ് ബാക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മിന്നൽ സന്ദർശനം. ഈ മെഡിസിൻസ് ഒന്നും ഇല്ലേ? ഒന്നുമില്ല. അതിന്റെ ഇല്ലാത്ത ഇതിലേതെങ്കിലും ഉണ്ടോ? നമ്മൾ എന്താണ് ചെയ്തത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തി. 483 ആശുപത്രികളിലേക്ക് നിലവാരമില്ലാത്തതിനാൽ വിതരണം മരവിപ്പിച്ച മരുന്നുകൾ വിതരണം ചെയ്തു. 26 ആശുപത്രികളിലേക്ക് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തിരിക്കും. ഈ കപ്പല് കുലുങ്ങില്ല സാർ. 148 ആശുപത്രികളിലേക്ക് വിതരണം നിർത്തിവെക്കാൻ ഉത്തരവിട്ട മരുന്നുകൾ വിതരണം ചെയ്തു. അപ്പൊ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിലൂടെ സാധാരണക്കാരന് കൊടുക്കുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ യഥാർത്ഥ മാർക്കറ്റ് വിലയുടെ 10% 20% മാത്രം വാങ്ങിച്ച് ഇവര് വിൽക്കുക. ബാക്കി 80% എവിടെ പോകും? ബാക്കി 80% കോഴയായി പോകും. ദീപസ്തംഭം മഹാചര്യം. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. 5000-ലധികം റോഡുകൾ BMMBC ടാറിംഗ് ചെയ്തു. നിഷേധിക്കാമോ? ഭയങ്കര ആശ്ചര്യ കുട്ടി, കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. Hey Prabhu! Hey Hariram Krishna Jagannatha Premanandi! Ye kya hua? Karshika rangathe revolutionary aayittulla വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ് സാർ. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. യുവകർഷകൻ അനീഷിന്റെ തോട്ടത്തിലെ വാഴകളാണ് KCB വെട്ടി നശിപ്പിച്ചത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് KCBയുടെ നടപടിയെന്നും ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും കർഷകൻ അനീഷ് ആരോപിച്ചു. എടാ, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ചേരടാ, രക്ഷപ്പെടാ. അവർക്ക് കൊടി പിടിക്കാവോ? എന്തെങ്കിലും ജോലി കിട്ടും തീർച്ചയായിട്ടും, പുറംപാതലിലൂടെ എങ്ങനെയെങ്കിലും. കേട്ടായങ്ങളും ഞെട്ടു. ധനവകുപ്പ് നിർദ്ദേശിച്ചയാളെ പിൻവാതിലിലൂടെ ഉറപ്പിച്ചത് രാഷ്ട്രീയ ഇടപെടൽ മൂലം തന്നെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് വി ശിവൻകുട്ടി. സഹകരണ ബാങ്ക് എന്ത് ജനകീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന്, സഹകരണ മേഖലയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുൻ MLA പിന്നാലെ മുൻ MPക്കും കുരുക്കുമായി ED. ഒരു മുൻ MPക്കും പണം ലഭിച്ചതിന് തെളിവായി ഫോൺ സംഭാഷണമുണ്ടെന്ന് ED. കുത്തും ആലോചിക്കണം. ആ വോട്ടേ കുത്തും ആലോചിക്കണം. കാലാവധി കഴിഞ്ഞ 1610 ബാച്ച് മരുന്നുകളാണ് വിതരണം ചെയ്തത്. നമ്മുടെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ്. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ.